പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം ഒരുപാട് ഫേക്ക് കോളുകളും ഫേക്ക് SMS കളും അതുപോലെ സ്പാം SMS കളും വരാറുണ്ട്. ഇങ്ങനെയുള്ള SMS ഉം കോളുകളും എന്നേക്കുമായി നമുക്ക് ഒഴിവാക്കുവാൻ STCയുടെ സിമ്മുള്ളവർക്ക് STCയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ആ ഒരു പ്രശ്നം എന്നേക്കുമായി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് ഇത്ര മാത്രം, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കംപ്ലൈൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന കുറച്ച് പ്രൊസീജിയറുകളുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സിം സംബന്ധമായ എന്ത് കംപ്ലൈൻറ്റുകളും അതുവഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 5 ദിവസത്തിനകം കംപ്ലൈൻറ്റ് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. നിങ്ങളുടെ സിമ്മിൽ വന്ന കംപ്ലൈൻറ്റ് അത് എന്തുമാവട്ടെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാം മെസ്സേജുകളും ഫേക്ക് കോളുകളും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഓപ്ഷനുണ്ട് അവിടെ കൊടുക്കാൻ. അതുപോലെ നിങ്ങളുടെ പോസ്റ്റ് പെയ്ഡ് സിമ്മാണെങ്കിൽ ബില്ല് സംബന്ധമായ കംപ്ലൈൻറ്റ്സുകളും രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ അനുമതിയില്ലാതെ നിങ്ങളുടെ സിമ്മിൽ വല്ല സർവീസുകളും കയറിയിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും അവിടെ അതിനുള്ള ഓപ്ഷൻസുകളുണ്ട്. അങ്ങനെ ഒട്ടനേകം ഓപ്ഷനുകൾ ആ വെബ്സൈറ്റ് ത്രൂ വഴി നിങ്ങൾക്ക് തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് 60 ദിവസത്തിനകം, അതായത് നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് വന്ന് 60 ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ. അതിനുശേഷം നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ അത് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ അത് മാത്രമൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന കംപ്ലൈൻറ്റ് വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ അവർ പ്രോസസ്സ് ചെയ്ത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ കാണുന്ന പുതിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഗൂഗിൾ കയറി STC എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ആ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഹോം പേജ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ STCയുടെ ഹോം പേജിലോട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ കുറേ ഓപ്ഷൻസുകൾ കാണാം. അവിടെ കംപ്ലൈൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കംപ്ലൈൻറ്റ്സ് എന്നുള്ള പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോളിസികളും മറ്റുള്ളതെല്ലാം ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് 60 ദിവസത്തിനകം നിങ്ങൾക്ക് വല്ല പ്രോബ്ലം, അതായത് കംപ്ലൈൻറ്റ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ബില്ല് പരമായോ മറ്റുള്ള എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് 60 ദിവസത്തിനകം തന്നെ കംപ്ലൈൻറ്റ് ചെയ്താൽ മാത്രമേ അവർ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അതുപോലെ കംപ്ലൈൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ വിത്തിൻ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ പ്രോസസ്സ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അവർ ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തും കംപ്ലൈൻറ്റ്, നിങ്ങളുടെ സിം സംബന്ധമായ എന്ത് കംപ്ലൈൻറ്റുകളും ഇതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. MySTC, ഡയറക്റ്റ് ചാറ്റ് ഓൺ, MySTC.com എന്നുള്ള കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് STCയുടെ ലോഗിൻ ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ കസ്റ്റമർ സർവീസ് ഓഫീസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ കവറേജ് മാപ്പും അതിനപ്പുറത്തുള്ള കോളത്തിൽ ഓഫീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ STCയുടെ ഓഫീസ് ഏതെല്ലാം ഭാഗത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് ലിസ്റ്റ് വ്യൂവിലാണെങ്കിൽ അടുത്തുള്ള മാപ്പ് വ്യൂവിൻ്റെ തൊട്ട് കാണുന്ന ലിസ്റ്റ് വ്യൂവിൽ കൊടുത്താൽ ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതുപോലെ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യണമെങ്കിൽ 900 എന്നുള്ള നമ്പറിൽ കോൾ ചെയ്തും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. STCയുടെ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് താഴെ കാണുന്ന രാജ്യ കംപ്ലൈൻറ്റ് എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ടിക്കറ്റ് സർവീസ് നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിലവിലെ ഏത് മൊബൈൽ, ഏത് സിമ്മിലാണോ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ സിമ്മിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അതിനടുത്ത് താഴെ കാണുന്ന കോളത്തിൽ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാണുന്ന ക്യാപ്ചർ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ഈ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെലക്ട് കംപ്ലൈൻറ്റ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കുറേ കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ അവർ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് കംപ്ലൈൻറ്റാണോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നെഗറ്റ് ചെയ്യാം. ഇപ്പോൾ ഫിനാൻഷ്യൽ കംപ്ലൈൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായി, അതായത് നിങ്ങൾക്ക് ബിൽ കംപ്ലൈൻറ്റോ ബില്ലിംഗ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതുമല്ലെങ്കിൽ സസ്പെൻഷൻ ഓർ ക്യാൻസലേഷൻ ഓർ സർവീസ് നമ്പർ വിത്തൗട്ട് മൈ റിക്വസ്റ്റ് എന്നുള്ളത് കാണാം. ഇവിടെ നിങ്ങളുടെ അനുമതി കൂടാതെ വല്ല സിമ്മുകളും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. അതുപോലെ
നിങ്ങൾക്ക് നിങ്ങളുടെ അനുവാദം കൂടാതെ വല്ല ആക്ടിവേഷൻ സർവീസുകൾ ആക്റ്റീവ് ആയിട്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് കംപ്ലയിൻ്റ് കൊടുക്കാം. പിന്നെ അതുമല്ല സർവീസ് നോട്ട് അവൈലബിൾ ഓർ നോട്ട് ആക്ടിവേറ്റഡ്, അതാണ് ഓൾമോസ്റ്റ് ആളുകൾക്കും ഈ പുതിയ സിം എടുത്ത ആളുകൾക്കും പല ആളുകൾക്കും പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു വേറൊരു പ്രശ്നമാണ്. നമ്മൾ ഉപയോഗിച്ച് സിമ്മ് ചില സമയത്ത് നെറ്റ്വർക്ക് ഇല്ലാതാവുകയും ചില സമയത്ത് ആക്റ്റീവ് ആകുകയും ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി കമ്മിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അതുപോലെ സർവീസ് ഒരു പക്ഷേ നിങ്ങളിരിക്കുന്ന ഭാഗത്ത് നെറ്റ്വർക്ക് റേഞ്ച് വളരെ കുറവാണെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സഫറിങ് ഫ്രം ഹറാസ്മെൻറ്റ് കോൾ ഓർ എസ് എം എസ്, ഇതാണ് കൂടുതൽ ആളുകളും അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണിത്. നമ്മളുടെ ഫോണിൽ കുറേ ഫേക്ക് കോളുകളും ഫേക്ക് എസ് എം എസുകളും വരും. അതുപോലെ ഒരു പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സെക്യൂരിറ്റി ഡീറ്റെയിൽസ് എല്ലാം വരെ ഹാക്ക് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ വല്ല കോളുകളോ എസ് എം എസുകളോ നിങ്ങളുടെ ഫോണിൽ വരുന്നുണ്ടെങ്കിൽ ഈ സഫറിങ് ഫ്രം ഹറാസ്മെൻറ്റ് കോൾ ഓർ എസ് എം എസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് കംപ്ലയിൻറ്റ് സബ് ടൈപ്പ്, നിങ്ങൾക്കിവിടെ കാണാം സഫറിങ് ഫ്രം ഹറാസ്മെൻറ്റ് കോൾ ഓർ എസ് എം എസ്, അതായത് കോളും എസ് എം എസും നിങ്ങൾക്ക് ഫോണിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യാം. അതല്ല വെറും സ്പാം എസ് എം എസ് മാത്രമാണ് വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഭാഗത്തും താഴെ കാണുന്ന ഇതും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്പാം മെസ്സേജാണ് എസ് എം എസ് ആണ് നമ്മുടെ ഫോണിലും വരാറുള്ളത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് ആ എസ് എം എസ് വരുന്ന നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത സമയത്ത് താഴെ കാണുന്ന റിസീവിങ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് കാണാം. റിസീവിങ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളിടത്ത് എന്നാണ് ആ എസ് എം എസ് നിങ്ങളുടെ ഫോണിൽ റിസീവ് ആയത്, ആ എസ് എം എസ് ഇവിടെ ആ എസ് എം എസ് റിസീവ് ചെയ്ത ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആ ടെക്സ്റ്റ് ഓഫ് സ്പാം എസ് എം എസ് എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ആ എസ് എം എസ് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ആയിട്ട് ഇവിടെ ഒട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് താഴെ വല്ല കമൻസും എന്തായാലും അത് മാൻഡട്ടറി ആണ്, ആ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വല്ല ഇതിനെക്കുറിച്ച് വല്ല നിങ്ങളുടെ കംപ്ലയിൻസ് താഴെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ സർവീസ് അവ എന്നേക്കുമായി നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അങ്ങനെയുള്ള ഒരു സ്പാം മെസ്സേജും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ നീക്കം ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പാം മെസ്സേജും സ്പാം കോളുകളും മറ്റ് ഫേക്ക് കോളുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു റഫറൻസ് നമ്പർ അവർ ടെക്സ്റ്റ് മെസ്സേജ് വഴി നിങ്ങൾക്ക് തരുന്നതാണ്. ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നിങ്ങളിവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത മെയിൻ പേജിൽ തന്നെ നേരത്തെ കംപ്ലയിൻറ്റ് കൊടുത്തത് ഇവിടെ നിന്നാണ്. അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ടിക്കറ്റ് നമ്പർ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അതായത് റഫറൻസ് നമ്പർ നിങ്ങൾക്ക് വരുന്നതാണ്. ആ ടിക്കറ്റ് നമ്പർ ഒന്ന് എന്നാണ് തുടങ്ങുന്നത്. ആ ഒന്ന് തുടങ്ങുന്ന നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്നത് നിങ്ങൾ ആ കൊടുത്ത നമ്പർ കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഐ ഡി ടൈപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇക്കാമ ഐ ഡി എന്ന് സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണുന്നതാണ്. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെയാണ് എസ് ടി സിയിൽ നമുക്ക് വെബ്സൈറ്റ് വഴി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ഗുഡ് ബൈ.